ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൈഷുസ് ലേണിംഗിലേക്ക് സ്വാഗതം ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് എ ന്യൂ ടോപ്പിക് ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം കഴിഞ്ഞ ക്ലാസ്സിലെ കാൾ മാക്സും ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസവും നമ്മൾ നോക്കിയതാണ് ഇന്ന് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ആ ടൈമ് മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഈസ് എ മെത്തഡോളജിക്കൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി ഫസ്റ്റ് ആർട്ടിക്കുലേറ്റഡ് ബൈ കാൾമാക്സ് എയ്റ്റീൻ എയ്റ്റി ടു എറ്റീൻ എയ്റ്റി ത്രീ ആസ് എ മെറ്റീരിയലിസ്റ്റിക് കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ടേം ഈസ് ഓൾസോ നോൺ ആസ് മെറ്റീരിയലിസ്റ്റിക് ഹിസ്റ്ററി അല്ലെ ഇസ് എ മെത്തഡോളജി യൂസ്ഡ് ബൈ സയൻറ്റിഫിക് സോഷ്യലിസ്റ്റ് ആൻഡ് മാർക്കിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ദർ ഡെവലപ്മെൻറ്റ് അതായത് മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തെക്കുറിച്ച് സൊസൈറ്റിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് സോഷ്യലിസ്റ്റുകളും മാർക്കിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫേഴ്സും കൊണ്ടുവന്ന ഒരു രീതിശാസ്ത്രമാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ടൈം ആർക്കുലേറ്റ് ചെയ്ത ആരാണ് കാൾമാക്സ് ഏത് വർഷമാണ് എയ്റ്റീ എയ്റ്റി ടു എയ്റ്റീ എയ്റ്റി ത്രീ വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അസ് എ മെറ്റീരിയലിസ്റ്റ് കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി ഇറ്റ് ഈസ് എ തിയറി ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അക്കോഡിംഗ് ടു വിച്ച് ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ കണ്ടീഷൻ that is technology and productive capacity are the primary influence on how society and the economy are organized അതായത് ഇതൊരു തിയറിയാണ് ഒരു സിദ്ധാന്തമാണ് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് അതിൻ്റെ വിക വികാസ പരിണാമങ്ങളെ കുറിച്ച് ആ ബന്ധങ്ങൾ വഴി ഒരു സമൂഹത്തിലെ എന്തൊക്കെ ചെയ്ഞ്ചാണ് ഉണ്ടാവുന്നത് ഒരു ഓരോ മനുഷ്യരുടെയും ഭൗതികപരമായ സാഹചര്യങ്ങളിൽ വരുന്ന പ്രൈമറി ഇൻഫ്ലുവൻസ് പ്രാഥമികപരമായിട്ടുള്ള സ്വാധീനം ആ സൊസൈറ്റിക്ക് എത്രമാത്രം ഈ തിയറി എഫക്റ്റീവാണ് അതിലെ സാമ്പത്തിക വ്യവസ്ഥേനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈ തിയറി ഉപയോഗിക്കുന്നത് ഒരു സൊസൈറ്റിയിൽ പ്രധാനമായിട്ടും ചേഞ്ച് കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് ടെക്നോളജി കൊണ്ടുവരും അല്ലേ പിന്നെയോ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ടെക്നോളജിയിലൂടെ ജനങ്ങൾ നൂതനമായ ടെക്നിക്കുകൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുകയും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് വികസന തന്ത്രങ്ങളെ മാറ്റിമറിക്കുകയാണ് ജനങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല സ്കിൽഡ് ലേബർ വർദ്ധിക്കും അല്ലേ അപ്പോൾ എന്ത് ചെയ്യും ജനങ്ങളുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും വർദ്ധിക്കും അപ്പം പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും ടെക്നോളജിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് ആകമാനം പരിവർത്തനം വരുത്താൻ സാധിക്കുക എന്നതാണ് കാൾമാക്സ് ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ടേമിലൂടെ ഉദ്ദേശിക്കുന്നത് Historical materialism looks for the causes of development and changes in human society in means by which human collectively produce the necessities of life Hist historical materialism എന്നു പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഒരു സമൂഹത്തിൽ വരുന്ന വികസന തന്ത്രങ്ങളാണ് ആ വികസനത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഒരു മനുഷ്യ സമൂഹത്തിൽ വളരുന്നു ഉണ്ടാവുന്നു ഒരു സൊ സൊസൈറ്റിയെ എങ്ങനെ നമുക്ക് മാറ്റിമറിക്കാം അതായത് ഹ്യൂമൻസ് എന്താണ് കളക്റ്റീവിലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ കളക്റ്റീവിലി എന്ന് പറയുന്നത് എന്താണ് പരസ്പരം കൂട്ടായിട്ട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് അതോടൊപ്പം തന്നെ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇപ്പോൾ അടിസ്ഥാന എന്ന് പറയുന്നത് എന്താണ് ഒരു സമൂഹമാണെങ്കിൽ ഭക്ഷണം വേണം വസ്ത്രം വേണം വിദ്യാഭ്യാസം വേണം ആരോഗ്യപരമായ കരുതൽ വേണം ഒരു സുരക്ഷിതത്വം വേണം അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരു സൊസൈറ്റിക്ക് ആവശ്യമാണ് പ അത് ഒരു ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിലും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട് ഒരു സമൂഹം പുരോഗതിയിലേക്ക് പോകുകയാണെങ്കിൽ ആ പുരോഗതിക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ കാൽ കാൽവെയ്പ്പുകൾ നമ്മൾ നടത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്ന് ആദ്യം തിരിച്ചറിയണം അപ്പോൾ ആ ഒരു കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ ഒരു സമൂഹത്തിലെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടുവരുന്നു സോഷ്യൽ ക്ലാസ്സസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം എലോങ് വിത്ത് ദ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് വെയ്സ് ഓഫ് തിങ്കിങ് ഇൻ സൊസൈറ്റി ആർ ഫൗണ്ടഡ് ആൻഡ് റിഫ്ലെക്ട് കണ്ടംപററി എക്കണോമിക് ആക്ടിവിറ്റി സോഷ്യൽ ക്ലാസ്സസ് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുണ്ട് അല്ലേ ഹാവ്സെന്നും എന്നൊക്കെ നമ്മൾ അവരെ വിളിക്കുന്നുണ്ട് ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും മുതലാളിയെന്നും തൊഴിലാളിയെന്നും ഒക്കെ ഒരു സമൂഹത്തിലെ ബന്ധങ്ങളെ നമ്മൾ തരംതിരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം അവർ തമ്മിൽ ബന്ധങ്ങൾ അത് ആരും ആരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബന്ധങ്ങളാവാൻ പാടില്ല ചൂഷണം ഉണ്ടാവാൻ പാടില്ല എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്തെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തെ എന്തിലേക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ പുരോഗതിയിലേക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വിവിധ സോഷ്യൽ ക്ലാസസ് ഉണ്ട് ആ സോഷ്യൽ ക്ലാസസ് തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് വേണം ആ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം നല്ലൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ വേണം ഇപ്പോൾ കാൾമാക്സിൻ്റെയൊക്കെ അഭി അഭിപ്രായത്തിൽ തൊഴിലാളികളും മുതലാളികളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ തൊഴിലാളി വർഗ്ഗം ജയിക്കുമെന്നും മുതലാളിത്തം തോൽക്കുമെന്നും എല്ലാ തൊഴിലാളികൾക്കും മാക്സിമം സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും അങ്ങനെ രാഷ്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഇല്ലാണ്ടാവും എന്നൊക്കെയാണ് കാൾമാക്സിൻ്റെ ഐഡിയോളജി അത് ശരിക്കും രാഷ്ട്രം തന്നെ വേണ്ട ഒരു സമൂഹത്തിലെ എല്ലാവരും ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരു സമൂഹത്തിലെ രാഷ്ട്രത്തിൻ്റെ തന്നെ ആവശ്യമില്ല എന്നാണ് കാൾമാക്സ് പറയുന്നത് അപ്പോൾ എന്തൊക്കെ വേണം സോഷ്യൽ ക്ലാസ്സുകളുണ്ട് ആ സോഷ്യൽ ക്ലാസ്സുകൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം ആ റിലേഷൻഷിപ്പ് ഒന്ന് ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ വേണം ആൻഡ് വേസ് ഓഫ് തിങ്കിങ് ഇൻ സൊസൈറ്റി ഒരു സമൂഹത്തിൻ്റെ ചിന്താധാരേനെ നിയന്ത്രിക്കുന്ന ചില നിയമങ്ങൾ വേണം ആ വേസ് ഓഫ് തിങ്കിങ് ഇൻ സൊസൈറ്റി ആർ ഫൗണ്ടഡ് ആൻഡ് റിഫ്ലക്ട് കണ്ടംപററി എക്കണോമിക് ആക്ടിവിറ്റി അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം സമൂലപരമായ ഒരു സൊസൈറ്റിയുടെ സമൂലപരമായ മാറ്റങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ അതൊക്കെ എന്തിൽ പ്രതിഫലിക്കും കണ്ടംപററി എക്കണോമിക് ആക്ടിവിറ്റിയിൽ പ്രതി പ്രതിഫലിക്കും എന്താ കണ്ടംപററി എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരുപാട് പരിണാമഘട്ടങ്ങളിലൂടെയുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഒരു നല്ല സൊസൈറ്റി കെട്ടിപ്പെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ലോസും വ സിദ്ധാന്തങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ വർഗസിദ്ധാന്തങ്ങളുടെയൊക്കെ അവസാനമുണ്ടാവുന്ന റിസൾട്ട് ആ സമൂഹത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ തീർച്ചയായിട്ടും ബാധിക്കുമെന്നാണ് അവർ പറയുന്നത് കാൾമാക്സ് പറയുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം സ്റ്റാർട്ടർ ഫ്രം എ ഫണ്ടമെന്റൽ അണ്ടർലൈംഗ് റിയാലിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുകയാണ് എന്തിലൂടെ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ടൈമിലൂടെ ചെയ്യുന്നത് ദാറ്റ് ഇൻ ഇനോഡ് ഫോർ ഹ്യൂമൻ ബീങ്സ് ടു സർവൈവ് ആൻഡ് കണ്ടിന്യൂ എക്സിസ്റ്റൻസ് ഫ്രം ജനറേഷൻസ് ആൻഡ് ജനറേഷൻ ടു

അതായത് ഇതിലൂടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സ് നില നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ് നടത്തുന്നത് ഇപ്പോൾ ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയില്ലേ അർഹതയുള്ളവയുടെ അതിജീവനെന്നൊക്കെ പറയുന്ന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സമൂഹത്തില് ഹ്യൂമൻ ബീങ്സ് സമരങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ കണ്ടിന്യൂ എക്സിസ്റ്റൻസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഇത് ഒരു ജനറേഷനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല തലമുറകളിലൂടെ ആണ് ഈ വിനിമയ ബന്ധങ്ങൾ വളർന്നു വരുന്നത് ഇറ്റ് ഈസ് നെസറി ഫോർ ദം ടു പ്രൊഡ്യൂസ് ആൻഡ് റീപ്രൊഡ്യൂസ് ദ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ഓഫ് ലൈഫ് അപ്പോൾ ഈ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന നോംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് വീണ്ടും പുനരുപയോഗത്തിലൂടെ വീണ്ടും ഉൽപാദനത്തിലെ പ്രക്രിയയിലേക്ക് നയിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഉൽപാദന പ്രക്രിയയിലൂടെ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മെറ്റീരിയൽ റിക്വയർമെൻസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാനും കാരണമായിട്ടുണ്ട് അപ്പോൾ മനുഷ്യ സമൂഹത്തിൽ തന്നെ ആകെ ഒരു മാറ്റങ്ങൾക്ക് കാരണമാവുന്നത് ഈ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മാർക്സ് ദെൻ എക്സ്റ്റെൻഡ് ദിസ് പ്രിമൈസ് ബൈ അസേർട്ടിങ് The importance of the fact that in order to carry out production and exchange, people have to enter into very de definite. സോഷ്യൽ റിലേഷൻസ് മോസ്റ്റ് ഫണ്ടമെൻ്റലി പ്രൊഡക്ഷൻ റിലേഷൻസ് അപ്പോൾ കാൾമാക്സ് പറയാണ് അദ്ദേഹത്തിൻ്റെ പ്രിമൈസ് എന്നൊക്കെ പറയുന്നതാണ് ചുറ്റുപാട് പരിസരം എന്നൊക്കെ പറയാം അല്ലേ അപ്പോൾ എക്സ്റ്റൻഡ് ദീസ് പ്രിമൈസ് ബൈ അസേർട്ടിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാക്റ്റ് ദാറ്റ് ചില മൂല്യങ്ങൾക്കാണ് അവിടെ കാൾമാക്സ് പ്രാധാന്യം കൊടുക്കുന്നത് ഇനോഡ് ടു ക്യാരി ഔട്ട് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഉൽപ്പാദനവും അതിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞതാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത് വിതരണം വിതരണം കൈമാറ്റം ചെയ്യുന്നത് എവിടേക്കാണ് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്കാണ് കൈമാറ്റം ചെയ്യുന്നത് അത് ആശയങ്ങളുടെ രൂപത്തിലാവാം ഭൗതികപരമായ സാഹചര്യങ്ങളുടെ രൂപത്തിലാവാം മനുഷ്യ പ്രയത്നങ്ങളുടെ രൂപത്തിലാവാം ഉൽപ്പാദന സാമഗ്രികളുടെ രൂപത്തിലാവാം എന്താണെങ്കിലും ഒന്ന് ഒന്നിൽ നിന്ന് ഒരുപാട് മാറി പോകുന്നുണ്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇതിൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പീപ്പിൾ ഹാവ് ടു എൻറ്റർ വെരി ഡെഫിനിറ്റ് സോഷ്യൽ റിലേഷൻസ് ഓരോ ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെയൊക്കെ ഫലമായിട്ട് സമൂഹത്തിലെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉടലെടുത്ത് വരുന്നുണ്ട് സോഷ്യൽ റിലേഷൻഷിപ്പുകൾ വളർന്നു വരുന്നുണ്ട് ആ റിലേഷൻഷിപ്പിലെ ഏറ്റവും മോസ്റ്റ് ഫണ്ടമെന്റലി ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ് പ്രൊഡക്ഷൻ റിലേഷൻസ് ആണ് ഉത്പാദന ബന്ധങ്ങളെയാണ് നമ്മൾ അവസാനമായിട്ട് കാണുന്നത് ഈ ഉൽപാദന ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് ആരും ആരും തമ്മിലുള്ളതായിരിക്കും മുതലാളിയും അത് തൊഴിലാളിയും തമ്മിൽ അതായത് ഉല്പാദകനും ഉപഭോക്താവും തമ്മില് സംരംഭകനും അതിൻ്റെ ഉപഭോക്താവും തമ്മിലുള്ള ബന്ധം ബന്ധമാണ് ഒരു സൊസൈറ്റിയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് അപ്പോൾ ആ ബന്ധങ്ങളുടെയൊക്കെ ഫലമായിട്ട് സമൂഹത്തിൽ ധാരാളം ഏർ ചേഞ്ചസ് വരും ആ ആ ചേഞ്ചസ് ഒരു സമൂഹത്തെ ആകെ മാറ്റിമറിക്കും അവിടുത്തെ ജനങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അവരുടെ ബ്രെയിനിൽ അവരുടെ ആശയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നല്ലൊരു പുരോഗമനപരമായ ഒരു സൊസൈറ്റി അവിടെ ഉണ്ടാകുമെന്നാണ് മാക്സ് ഇത്തരത്തിൽ നമ്മളോട് പറ പറഞ്ഞു തരുന്നത് അപ്പോൾ അതൊക്കെ ആയിട്ട് ഏതൊരു പ്രോസസ്സും ആയിട്ട് എന്തിലാണ് കലാശിക്കുക പ്രൊഡക്ഷൻ റിലേഷൻസിലാണ് കലാശിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇത്രയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്